പൊന്നച്ചു സ്വയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ബാക്കി വന്ന സേമിയ പായസം കൊണ്ട് ഒരു ഫലൂദ എങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം എന്നാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളെന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പം ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആപ്പിള്, നല്ല പഴുത്ത പൂവമ്പഴം, മാങ്ങ, മാതള നാരങ്ങ, മുന്തിരിങ്ങ, ഇത്രയാണ് ഫ്രൂട്ട്സായിട്ട് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഓറഞ്ച് മാത്രം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ബാക്കി ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർക്കാം. ഇതേപോലെ ചെറിയ പീസുകളായിട്ട്, ഇതിലും ചെറിയ പീസായിട്ട് വേണമെങ്കിലും ഇടാം. അതൊക്കെ അവരവരുടെ ഇഷ്ടമനുസരിച്ച് അരിഞ്ഞിടുക. ഇപ്പം ഞാൻ കുറച്ച് മാതള നാരങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പാലിനകത്ത് കുതിർത്ത് വെച്ച കസ്കസാണ്. വെള്ളത്തിലല്ല ഞാൻ കുതിർത്തിരിക്കുന്നത്, പാലിലാണ്. ഒരു കപ്പ് പാലിൽ 2 സ്പൂൺ കസ്കസ് കുതിർത്ത് വെച്ചതാണത്. അത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. കാരണം കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പം അങ്ങനെ മിക്സ് ചെയ്യാതെ കൊടുക്കുമ്പോൾ അത് അവർക്ക് ആ പാത്രത്തിനകത്തിട്ട് ഇളക്കി എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാനിതെല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ടാണ് ഗ്ലാസ്സിൽ സെറ്റ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെറ്റ് സെറ്റായിട്ട് ഗ്ലാസ്സിൽ തന്നെ സെറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ബാക്കി വന്ന സേമിയ പായസമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് വാനില ഐസ്ക്രീമോ സ്ട്രോബെറി ഐസ്ക്രീമോ ചേർത്ത് കൊടുക്കാം. സ്ട്രോബെറി ഐസ്ക്രീം ആയിരിക്കും കുറച്ചുകൂടെ ഫ്ലേവർ കൊണ്ട് നല്ലത്. അപ്പം വാനിലയോ സ്ട്രോബെറിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് രണ്ടിലേതെങ്കിലും ഒന്ന് ചേർക്കാം. ഞാനിവിടെ സ്ട്രോബെറി ഐസ്ക്രീമാണ് ചേർക്കുന്നത്. അതൊരു 4 സ്കൂപ്പോളം ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കൊരു സാധനം കൂടെ നമുക്ക് വേണം. അത് ഇല്ലെങ്കിലും കുഴപ്പമില്ല, സ്ട്രോബെറിയുടെ സിറപ്പാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജെല്ലി ചേർക്കാം, ടൂട്ടി ഫ്രൂട്ടി ചേർക്കാം, നട്ട്സ് ചേർക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച്. ഇത് ഞാനിതൊന്നും ഇവിടെ ചേർക്കുന്നില്ല, കാരണം മോനതൊന്നും ഇഷ്ടമല്ല. നട്ട്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ തൊടത്തില്ല, അത് കാരണം ഞാൻ ചേർക്കുന്നില്ല. ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിൽ ചേർക്കാം, കാഷ്യൂനട്ട് ബട്ടറിൽ റോസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ചേർക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച്. ഞാനിപ്പോൾ ആ ഗ്ലാസ്സിലേക്ക് കുറച്ച് സ്ട്രോബെറിയുടെ സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. അതൊരു ഡിസൈന് വേണ്ടിയിട്ട് ചെയ്തതാണ്. ഒരു 1.5 സ്പൂണോളം സ്ട്രോബെറി സിറപ്പ് ഒഴിച്ചിട്ട് ജസ്റ്റ് ആ ഗ്ലാസ്സിലൊന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനതിലേക്ക് ഫലൂദ നിറയ്ക്കുകയാണ്. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ബാക്കി വന്ന സേമിയ പായസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഫലൂദ തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് ഫലൂദ നമുക്ക് റെഡിയാക്കിയെടുക്കാം. അവരവർക്ക് ഇഷ്ടമനുസരിച്ചുള്ള ഫ്രൂട്ട് മാത്രം ചേർത്തുണ്ടാക്കാം. ഇപ്പോൾ അതിന് മുകളിലേക്ക് ഞാൻ കുറച്ച് പൊമഗ്രനേറ്റ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് ഐസ്ക്രീമും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്ത് അതിന് മുകളിൽ കുറച്ച് സ്ട്രോബെറിയുടെ സിറപ്പ് കൊണ്ട് ഡിസൈൻ ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഇല്ലെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്തായാലും കമൻസിലൂടെ എന്നെ അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.